അപ്പോൾ നമുക്ക് ഇന്ന് ബില്ലു ദ ഡോഗിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ കണ്ടേക്കുന്ന പിക്ചേഴ്സ് ഉണ്ടോ? നാല് പിക്ചേഴ്സ്, അതിൽ നോക്കൂ. സീക്വൻസ് ദം ആൻഡ് നറേറ്റ് ദ റെസ്റ്റ് ഓഫ് ദ സ്റ്റോറി. അത് കറക്റ്റായിട്ട് സീക്വൻസ് ആയിട്ട് നമ്പർ ചെയ്യണം, എന്നിട്ട് ബാക്കി സ്റ്റോറി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് പറയുകയും വേണം. പറയാവോ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ബില്ലും ബോക്സും കൈ ഇങ്ങനെ ഷേക്കാൻ വെക്കുന്നു, പിന്നെ കുറച്ച് ഫോക്സ് ഓടുന്നു. അങ്ങനെയല്ല ചോദിച്ചേക്കുന്നത്, ഇത് കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ ജമ്പിൾഡ് ആയിട്ടാണ് തന്നേക്കുന്നത്. നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ഓർഡർ കണ്ടുപിടിക്കണം, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞേ, അറിയാവോ? ആദ്യം ഫാമറിന് ഹാപ്പി ആയില്ലേ, അപ്പോൾ ഫാമർ എന്ത് ചെയ്തു? ദാ നല്ലൊരു കെനൽ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ. അതിൻ്റെ ബില്ലു എന്ന് പേരും ഒക്കെ വെച്ച് കൊടുത്തേക്കുന്നുണ്ടോ? അതാണ് ഫസ്റ്റ്. ഇനി സെക്കൻഡ് ഏതായിരിക്കും? സെക്കൻഡ് ബില്ലും ഫോക്സും കൂടി ഷേക്കാൻ്റെ. അത് കറക്റ്റാണ്. ബില്ലു അപ്പോൾ എന്ത് ചെയ്തു? തിരിച്ച് കാട്ടിലെ ചെന്നിട്ട് പിറ്റേ ദിവസം ചെന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഫോക്സിനോട് പറഞ്ഞു, താങ്ക്സ്, നിൻ്റെ ഐഡിയ ഒക്കെ വർക്കൗട്ട് ആയത് എന്ന് പറയുന്നതാണ് സെക്കൻഡ് അല്ലേ. ഇത് ഫോക്സിനെ ചെന്ന് കണ്ടിട്ട് ഫോക്സിനോട് നമ്മുടെ ബില്ലു പറഞ്ഞു, ഇന്ന് രാത്രിയാകുമ്പം എനിക്കിപ്പം നല്ല ഫുഡൊക്കെയാണ് കിട്ടുന്നത്, രാത്രിയാകുമ്പോൾ നീയും കൂടെ വാ കേട്ടോ ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം അതാ തേർഡ് ഏതായിരിക്കും? ഇതാ രാത്രി അവർ വന്നൊന്ന് ഫുഡ് കഴിക്കുന്നുണ്ടോ? ആ പക്ഷേ ഇതാ നോക്കിക്കേ, പുറകിൽ കൂടെ ഫാമർ വരുന്നുണ്ട്. ഫാമർ നോക്കുമ്പോൾ എന്താ, ഫോക്സും ബില്ലും കൂടെ നിന്ന് ഫുഡ് കഴിക്കുന്നല്ലേ, പ്രശ്നമാവില്ലേ അത് കണ്ടു കഴിഞ്ഞാൽ? അപ്പോൾ അതാണ് തേർഡ് പിക്ചർ. ലാസ്റ്റ് വൺ എന്താണ്? ഫാമറിനെ കണ്ടപ്പം പെട്ടെന്ന് ബില്ലു ബോന്നും പറഞ്ഞ് ബാർക്ക് ചെയ്തു, എന്നിട്ട് നമ്മുടെ ഫോക്സിനോട് പറഞ്ഞു, വേഗം ഓടി രക്ഷപ്പെട്ടോ, നിന്നെ കണ്ട ഫാമർ തല്ലി കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഫോക്സ് ജീവനും കൊണ്ടോടി. അതാണ് ഫോർത്ത്. അതാ നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു സ്റ്റോറി എഴുതണം. എങ്ങനെ എഴുതും? ദാ അവർ ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക്. യു മേ ബിഗിൻ ലൈക്ക് ദിസ്: ദ ഫാമർ വാസ് ഹാപ്പി, ഹി ബിൽഡ് എ കെനൽ ഫോർ ബില്ലു. ബാക്കി എഴുതി നോക്കാം. ബില്ലു വെന്റ് ടു ദ വുഡ്സ് ടു മീറ്റ് ദ ഫോക്സ് ആൻഡ് താങ്ക്ഡ് ഹിം. ഹി ടോൾഡ് ദ ഫോക്സ് ദാറ്റ് ഹിസ് മാസ്റ്റർ ഹാഡ് മെയ്ഡ് എ കെനൽ ഫോർ ഹിം ആൻഡ് ഇസ് ഗിവിംഗ് ഹിം ഡെലീഷ്യസ് ഫുഡ്സ്. ബില്ലു ഇൻവൈറ്റഡ് ദ ഫോക്സ് ഫോർ ദ ഡിന്നർ. One day, the fox came for the dinner, and when they were having the food, the farmer saw them. Suddenly, Billu said to the fox to run and started barking at him. The fox said goodbye and ran away. കൂട്ടുകാരെ, കൂട്ടുകാരുടെ ഒരു ഇമാജിനേഷനൊക്കെ വെച്ച് വേറൊരു നല്ല കഥ എഴുതിയിട്ട് എഴുതണം കേട്ടോ. Read the poem about the animals and find out what they can do. ഇത് ആനിമൽസിനെ പറ്റിയിട്ടുള്ള ഒരു പോം ആണ്. ഇത് വായിച്ചിട്ട് ആനിമൽസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. Little pup, little pup, little pup, little pup, what you say? Woof, 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 let's go play. Go and play. Go and play. അപ്പോൾ പപ്പ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കുഞ്ഞാണ് പപ്പ്? പപ്പി. അപ്പൊ ഡോഗ് എന്താ പറയുന്നേ? എന്താ ഡോഗ് പറയുക? ഇങ്ങനല്ലേ ബൗ ബൗ എന്നായില്ലേ പപ്പി ആകുമ്പോ? അപ്പൊ ബുഫ് ഉഫ് എന്നല്ലേ അത് സൗണ്ട് ഉണ്ടാക്ക. എന്നിട്ട് അത് പറയും, ബാ ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ, ലെറ്റ്സ് ഗോ ആൻഡ് പ്ലേ. അടുത്തതോ? കിറ്റി കാറ്റ്, കിറ്റി കാറ്റ്, ഹൗ അബൗട്ട് യു? മിയാവ് മിയാവ് മിയാവ്, ആൻഡ് ഐ പെർട്ട് യു. അപ്പോൾ കിറ്റി ക്യാറ്റ്, കിറ്റി ക്യാറ്റ്, കിറ്റൻ എന്തിൻ്റെയാണ് കുഞ്ഞാണ് കിറ്റൻ? ക്യാറ്റിൻ്റെ കുഞ്ഞൻ എന്താ ചെയ്യുക? മ്യാവ് 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 എന്ന് വെക്കും, പിന്നെ ഒരു സൗണ്ട് കൂടി ഉണ്ടാക്കുമല്ലോ അത്. അങ്ങനെ ആയിരുന്നു ഒരു പുറ ഒരു പുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുരളുക എന്ന് പറഞ്ഞ വേറൊരു സൗണ്ട് ഉണ്ടാക്കില്ലേ കിറ്റൻ്റെ കുഞ്ഞ്? അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അത് മ്യാവ് 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 എന്ന് വെക്കും പറയുകയും ചെയ്യും. അടുത്തത്, പ്രിറ്റി ബേർഡ്, പ്രിറ്റി ബേർഡ്, ഹാവ് യു എ സോങ്? Tweet, tweet, tweet the whole day long. അപ്പം ബേർഡിനോട് ചോദിക്കുകയാണ്, പ്രിറ്റി ബേർഡ് നിനക്കെന്താ, നിൻ്റെ പരിപാടി എന്താ, നിൻ്റെ കയ്യിൽ ഒരു സോങ് ഉണ്ടോ? അപ്പം പറയും, പിന്നെ ഈ ബേർഡ് എപ്പോഴും അങ്ങനെയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്, ട്വീറ്റ് 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 എന്ന് പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക. ജെസിക്കോ, ജെസിക്കോ, വാട്ട് ഡു യു ഡു? മൂ മൂ ആൻഡ് ഗിവ് മിൽക്ക് ടു.
ജേഴ്സി കോവ് എന്താ ചെയ്യുക? എന്താ ചെയ്യുന്നേ? മൂ 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 എന്ന് സൗണ്ട് ഉണ്ടാക്കും. പിന്നെ എന്ത് വരും നമുക്ക്? ആ അടുത്തതോ? ലിറ്റിൽ ലാം ലിറ്റിൽ ലാം വാട്ട് ഡു യു സേ? ബാ ബാ ലെറ്റ്സ് ഓൾ പ്ലേ. ബാ 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 ഒന്നും കേട്ടോ ഇല്ലേ? അപ്പോൾ ലിറ്റിൽ ലാമ്പ് ആട്ടിൻ്റെ കുഞ്ഞല്ലേ ലാമ്പ്. ആ ലാമ്പിന് എന്താ പറയുക? എപ്പോഴും ബാ 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 എന്ന് സൗണ്ട് ഉണ്ടാക്കും. നമുക്ക് കളിക്കാൻ കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഡു ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ് സേ? കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. വൺ ഇസ് ഡൺ ഫോർ യു. ലിറ്റിൽ പപ്പ എന്താ പറയുന്നേ? വൂഫ് വൂഫ്. എന്താ ഇറ്റ്? വാട്ട് ഇറ്റ് ക്യാൻ ഡു? പ്ലേ. ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാം. Kitty cat meow meow meow. What it can do? Purr. Pretty bird tweet tweet tweet. Sing songs. Jersey cow moo moo moo. Gives milk. Little lamb ba ba ba. Plays. 1. The fox idea saved Billu. Alle. Fox and idea alle Billu ne save yade. Billu was very happy. He ran to the forest and met the fox. ഓടിച്ചെന്ന് ഫോറസ്റ്റിലോട്ട് ചെന്നിട്ട് നമ്മുടെ ഫോക്സിനെ കണ്ടു. കണ്ടിന്യൂ ദ കോൺവെർസേഷൻ. ബില്ലു ചെന്നിട്ട് എന്തായിരിക്കും പറയുന്നത്? ഓ മൈ ഡിയർ ഫ്രണ്ട്. എന്തായിരിക്കും പറയുന്നത് ആദ്യം? താങ്ക്സ് പറയത്തില്ലേ? അപ്പോൾ എന്താ പറയുക? ഓ മൈ ഡിയർ ഫ്രണ്ട്, താങ്ക് യു, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ. വെരി ഗുഡ്, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ. അപ്പോൾ ഫോക്സ് എന്ത് പറയും? താങ്ക്സ് പറയുമ്പോൾ എന്തായിരിക്കും ഫോക്സ് പറയുക? വെൽക്കം. യു ആർ വെൽക്കം. അപ്പോൾ ബില്ലു എന്ത് പറയും? എഴുതാം നമുക്ക്. ഓ മൈ ഡിയർ ഫ്രണ്ട്, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ. ഫോക്സ്: യു ആർ വെൽക്കം. ബില്ലു: മൈ മാസ്റ്റർ മെയ്ഡ് എ ബ്യൂട്ടിഫുൾ കെനൽ ഫോർ മീ. ഫോക്സ്: ഓ ദാറ്റ്സ് ഗ്രേറ്റ്. ഇങ്ങനെ ഫില്ല് ചെയ്യാമല്ലേ. ഇനി കൂട്ടുകാർ നിങ്ങളുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഫില്ല് ചെയ്യണം കേട്ടോ. ആക്ടിവിറ്റി 2. ബില്ലു സെർവ്ഡ് ഹിസ് മാസ്റ്റർ ഫ്രം ദ ടൈം ഹി വാസ് എ പപ്പ്. അല്ലേ, ഒരു കുഞ്ഞു പപ്പായിരുന്ന സമയം മുതലേ ബില്ലു അവൻ്റെ മാസ്റ്ററിനെ സേവ് ചെയ്യുന്നുണ്ട് അല്ലേ. The young one of the dog is called a pup or puppy. എന്താ പറയുന്നത് ഡോഗിൻ്റെ കുഞ്ഞിനെ? പപ്പി. പപ്പി എന്നും പറയും, പപ്പ് എന്നും പറയും. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലു സ്യൂട്ടബിളി. കണ്ടോ, അതായത് ചിലതിനകത്ത് ആനിമൽസിന് തന്നിട്ടുണ്ട്, അതിൻ്റെ യങ് വണ്ണിൻ്റെ പേര് നമ്മൾ എഴുതണം. ചിലടുത്ത് ആ യങ് വണ്ണിൻ്റെ പേര് തന്നിട്ടുണ്ട്, നമ്മൾ അതിൻ്റെ വലിയ ആനിമലിൻ്റെ പേര് എഴുതണം. ഓക്കെ, എഴുതാം. ഡോഗിൻ്റെത് തന്നിട്ടുണ്ട് പപ്പി. ക്യാറ്റിൻ്റെ എന്താ? കിറ്റൻ. എഴുതാം നമുക്ക്. ഡോഗ്, പപ്പി, ക്യാറ്റ്, കിറ്റൻ, കൗ, കാഫ്, ലയൺ, കബ്, പിഗ്, പിഗ്ലെറ്റ്, എലിഫൻറ്റ്, കാഫ്, ഡക്ക്, ഡക്ലിൻ, ഹോഴ്സ്, ഫോള്, ഗോട്ട്, ലാമ്പ്, ഹെന്ന, ചിക്ക്, ടൈഗർ, കബ്. ആക്ടിവിറ്റി 3. ദ ഫാമർ ആൻഡ് ഹിസ് ഫാമിലി ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ്. ഫാമറുടെ ഫാമിലിയും ഒരു കുഞ്ഞു വീട്ടിലല്ലേ താമസിച്ചിരുന്നത്. ദ ഫാമർ മെയ്ഡ് എ കെനൽ ഫോർ ബില്ലു. ബില്ലുവിനൊരു കുറ്റ് കെനൽ ഉണ്ടാക്കി കൊടുത്തു. വേർ ഡു ദ ഫോളോയിങ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ലീവ്? താഴെ കുറച്ച് ആനിമൽസിനെ കൊടുത്തിട്ടില്ലേ, ബേർഡ്സിനെ. അവരെവിടെയാണ് താമസിക്കുന്നത്? അതിനോട് ചേർന്ന് തന്നെ അവരുടെ വീടിൻ്റെ പടവും കൊടുത്തിട്ടുണ്ട്. മാച്ച് ദ ആനിമൽസ് വിത്ത് ദ ഹോംസ് ബൈ ഡ്രോയിങ് കണക്റ്റിംഗ് ലൈൻസ്. ലൈൻ വരച്ചിട്ട് അവ തമ്മിൽ ചേർക്കുക. ഡോഗ് കെനൽ, പിഗ് സ്റ്റൈ, ഹെന്ന കൂപ്പ്, കൗ ഷെഡ്, ഷെഡ് ഷെഡ്, ഹോഴ്സ് ഹോഴ്സ്, സ്റ്റേബിൾ. ആക്ടിവിറ്റി 4. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. ആ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒന്ന് വായിച്ചേ. ദ ഫാമർ വെന്റ് ടു ദ ഫീൽഡ് വിത്ത് ഹിസ് വൈഫ്. ഫാമർ അവൻ്റെ വൈഫുമായിട്ട് ഫീൽഡിലേക്ക് പോയി എന്നല്ലേ. വിത്ത് ഹിസ് വൈഫ്, ആരുടെ കൂടെ? അയാളുടെ ഭാര്യയുടെ കൂടെ. നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. അപ്പോൾ ആദ്യത്തെ പിക്ചറിൽ എന്താ കാണുന്നത്? ബില്ലു ഈസ് ഗോയിങ് ഹോം വിത്ത് ദ ഫാമർ അല്ലേ. ഫാമറിൻ്റെ കൂടെ പോകുന്നു, കൂടെ പോകുന്നു എന്ന് പറയാനാണ് വിത്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കൂടെ. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ എന്നുള്ള ഒരു മീനിങ്ങാണ് വരുന്നത്. അനു ഈസ് ഗോയിങ് ടു സ്കൂൾ. നെക്സ്റ്റ് പിക്ചറിലാണ് അനു ഈസ് ഗോയിങ് ടു സ്കൂൾ. ആരുടെ കൂടെ ആയിരിക്കും? വിത്ത് ഹിസ് ഫാദർ. ഓക്കെ, ഹിസ് അല്ലല്ലോ, ഹർ അല്ലേ. വിത്ത് ഹർ ഫാദർ. അടുത്തതോ? റഫീഖ് ഈസ് ഡാഷ് ഹിസ് ഫ്രണ്ട്. റഫീഖ് പ്ലേയിങ് വിത്ത് ഹിസ് ഫ്രണ്ട്. ജെസ്സി ഈസ് സ്ലീപ്പിംഗ്
her mother. Okay? Nu is going to school with her father. Rafiz is playing with his friend. Jessie is sleeping with her mother. Thanks for watching this video. Please stay tuned for the next part of this video. Subscribe, like.